പി വി അൻവർ എം എൽ എ ഡി ജി പിയുടെ ഓഫീസിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണം തുടരുകയാണ് ഡി ജി പി നേരിട്ടാണ് ഇന്ന് ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴിയെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊട്ട് പിന്നാലെയായിരുന്നു പി വി അൻവർ പോലീസ് ആസ്ഥാനത്തെത്തി ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടന്നത് ആ കൂടിക്കാഴ്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു അദ്ദേഹം എന്തൊക്കെ വിവരങ്ങൾ കൈമാറി എന്തൊക്കെ കാര്യങ്ങൾ ഡി ജി പിയുടെ ശ്രദ്ധയിൽ എന്നതൊക്കെ അറിയേണ്ടതുണ്ട് കൂടിക്കാഴ്ച ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പി വി അൻവറിൻ്റെ പ്രതികരണത്തിലേക്ക് പരാതിയുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദമായ തെളിവ് സംബന്ധമായ കാര്യങ്ങൾ അതോടൊപ്പം പുതുതായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ഡീറ്റെയിൽഡായിട്ട് അദ്ദേഹത്തിന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുവരെയുള്ള ഡി ജി പി ഐ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണല്ലോ അദ്ദേഹത്തെ കാണുന്നത് അപ്പോൾ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചോദിച്ചറിയാനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ അപ്പം നമുക്ക് കുറെ കിട്ടിയ കുറേ തെളിവുകൾ ഇനി ഒരുപാട് തെളിവുകൾ കിട്ടാനുണ്ട് തെളിവുകളുമായി മുന്നോട്ട് വരാൻ തയ്യാറായിരുന്ന ചില ആളുകളൊക്കെ ഒരു ഒരു ഭയപ്പാടിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുമ്പോൾ കാരണം പോലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പോലീസ് ആക്ടിവിറ്റീസാണ് അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസാണ് നമുക്ക് കൂടുതലും നമ്മൾ പുറത്തു കൊണ്ടുവന്ന പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇനിയും നമുക്ക് പോലീസിൽ നിന്നുള്ള റിട്ടയർഡായ ഓഫീസർമാർ നിലവിലുള്ള ഓഫീസർമാർ ഇവരൊക്കെയാണ് ഈ വിഷയങ്ങളിൽ കൂടുതൽ തെളിവുകളും സൂചനകളും നമുക്ക് തന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ പി വി അൻവർ എം എൽ എ ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തി അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു താൻ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഡി ജി പിക്ക് കൈമാറിയെന്ന് പറയുന്നുണ്ട് പുതുതായി ലഭിച്ച കുറച്ച് വിവരങ്ങൾ കൂടി ഡി ജി പിക്ക് കൈമാറിയെന്നാണ് പി വി എൻ വരം എൽ എ ഇപ്പോൾ വ്യക്തമാക്കിയത് പി വി എൻ വരംഎൽഎ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് ഡി ജി പി നേരിട്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹം നേരിട്ട് ഇന്ന് മൊഴിയെടുപ്പിന്റെ ഭാഗമാവുകയും ചെയ്തു എ ഡി ജി പി എം ആർ അനിൽകുമാറും ഇത്തരത്തിലൊരു ആവശ്യമുന്നയിച്ച് കത്ത് നൽകിയിരുന്നു ഡി ജി പി നേരിട്ട് മൊഴിയെടുക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഏതായാലും ആ കൂടിക്കാഴ്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്